ചരക്ക് സേവന നികുതി നഷ്ടപരിഹാര ഇനത്തിൽ സംസ്ഥാനങ്ങൾക്ക് നൽകാനുള്ള കുടിശ്ശിക ഉടൻ നൽകുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ന്യൂഡൽഹിയിൽ ജി എസ് ടി കൌൺസിലിന്റെ 49-ാമത് യോഗത്തിന് ശേഷം വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. 2022 ജൂണിലെ ജി എസ് ടി നഷ്ടപരിഹാര ഇനത്തിൽ ശേഷിക്കുന്ന 16,982 കോടി രൂപയാണ് ഉടൻ നൽകി തുടങ്ങുക. നിലവിൽ ഈ തുക നഷ്ടപരിഹാര ഫണ്ടിൽ ലഭ്യമല്ലെങ്കിലും തനത് വിഭവങ്ങളിൽ നിന്ന് അനുവദിക്കാൻ കേന്ദ്രം തീരുമാനിച്ചിട്ടുണ്ടെന്നും ഭാവിയിലെ നഷ്ടപരിഹാര സെസ് പിരിവിൽ നിന്ന് ഈ തുക തിരിച്ചുപിടിക്കുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. Equally important is the fact that we've announced today that the entire due on the pending balance of the GST compensation will be cleared as of today. All dues, that is, because I'll just take you back for a minute. As of May 31st, we had cleared all the dues. There was something left in the name of dues for June. Even that is getting cleared. In other words, the entire pending balance of the GST compensation, which is to a total of 16,982 crores for June, that is, will be cleared. And although this amount is not really available in the compensation fund as of today, we have decided to release this amount from our own resources. And this same amount will be recouped from the future compensation cess collection. So the amount is not with us. കേരളത്തിന് 780 കോടി രൂപയാണ് ജി എസ് ടി നഷ്ടപരിഹാര കുടിശ്ശിക ഇനത്തിൽ ലഭിക്കാനുള്ളത്. മഹാരാഷ്ട്രയ്ക്കാണ് ഏറ്റവും കൂടുതൽ തുക ലഭിക്കാനുള്ളത്, 2,102 കോടി. റാബ് അഥവാ ശർക്കരപ്പാനി പാക്ക് ചെയ്യാത്തതാണെങ്കിൽ ജി എസ് ടി ഒഴിവാക്കിയതായും പാക്ക് ചെയ്തതാണെങ്കിൽ 18-ൽ നിന്ന് 5% കുറച്ചതായി കേന്ദ്ര ധനമന്ത്രി പ്രഖ്യാപിച്ചു. പെൻസിൽ ഷാർപ്പനറിന്റെ ജി എസ് ടി നിരക്ക് 18%-ൽ നിന്ന് 12% കുറച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കുള്ള പ്രവേശന പരീക്ഷകൾക്കായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന സേവനങ്ങൾക്കും ധനമന്ത്രി ജി എസ് ടി ഇളവുകൾ പ്രഖ്യാപിച്ചു. 20 കോടി രൂപ വരെ വാർഷിക വിറ്റുവരവുള്ള ചെറുകിട നികുതിദായകർക്ക് 2022-23 മുതലുള്ള വാർഷിക റിട്ടേണുകൾ ഫയൽ ചെയ്യാൻ വൈകിയതിനുള്ള പിഴ യുക്തിസഹമാക്കാനും കൌൺസിൽ തീരുമാനിച്ചു. കോടതികളും ട്രൈബ്യൂണലുകളും നൽകുന്ന സേവനങ്ങൾക്ക് റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിന് കീഴിൽ നികുതി ചുമത്താൻ ജി എസ് ടി കൌൺസിൽ തീരുമാനിച്ചതായി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു. പാൻ മസാല, ഗുഡ്ഖ എന്നിവയുമായി ബന്ധപ്പെട്ട നികുതി, പ്രത്യേക നഷ്ടപരിഹാര പദ്ധതി എന്നിവയെക്കുറിച്ചുള്ള സംസ്ഥാന മന്ത്രിമാരുടെ ശുപാർശകൾ യോഗത്തിൽ സ്വീകരിച്ചതായും കേന്ദ്ര ധനമന്ത്രി പറഞ്ഞു.